ദളപതി 60th അനൗൺസ്മെന്റ് ഫെബ്രുവരി 1, 2, 3 തീയതികൾ പുറത്തുവിടുന്നു. സംവിധായകൻ ലോകേഷ് കനകരാജ് തന്നെ ഇന്നലെ കൺഫേം ആക്കിയിരുന്നു. ഇപ്പൊ അതിനെ കൂടാതെ ദളപതി 60th പറ്റി ലോകേഷ് കനകരാജ് കുറെ അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ദളപതി 60th പറ്റി മാത്രമല്ല അപ്കമിംഗ് LCU പ്രോജക്ടുകളെ പറ്റി ലോകേഷ് കനകരാജ് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ദളപതി 60th LCU-യിലുള്ള ഒരു സിനിമയാണെന്ന് ലോകേഷ് കനകരാജ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. മൈക്കിൾ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന ഇന്റർവ്യൂവിലാണ് ലോകേഷ് കനകരാജ് ദളപതി 60th വരാനിരിക്കുന്ന LCU സിനിമകളെ കുറിച്ച് പറഞ്ഞത്. ப்ராப்பரா அடுத்து நெக்ஸ்ட் அப்டேட் வரும்போது போகலான்னு சொல்லிட்டு தான் வெயிட் பண்ணிட்டு இருந்தேன். அது நான் இப்போ டே 2 சொல்லிட்டேன். அண்ட் அதை மீறி ரொம்ப ஃபன்னியாக இருக்கிறதெல்லாம் அசிஸ்டன்ஸ் எடுத்து அனுப்புவாங்க, என்னென்ன அப்டேட்லாம் வந்திருக்கு என்னென்னு சொல்லி. அதெல்லாம் எனக்கு பெரிய அப்டேட்டாக இருக்கும். அவங்க அது நான் ஜாலியாக எடுத்துப்பேன். நாங்கள் உங்களுக்கு சர்ப்ரைஸாக நிறைய வீடியோஸ் வச்சுருக்கோம் சார், அதை ப்ளே பண்ணிடலாமா? ஹண்ட்ரட் பர்சன்ட் நான் சார். இது போதும் சார், இதை வச்சு இப்போ ஒரு ஸ்டோரியை பில்ட் பண்ணிடுவாங்க. தேங்க்யூ சார். நெக்ஸ்ட் பிக்சர். பெருசா ஆசை இல்லையா? இதை விட என்னங்க பெரிய ஆசை? எனக்கும் பெருசா ஆசை இருக்கு. அவ்வளவுதானா? என்ன சார், நான் என்னங்க சொல்ல முடியும்? இதெல்லாமே பண்ணணும், எல்லாருக்கும் ஆசை தானே. நான் அந்த யூனிவர்ஸ் எண்ட் ஆகணும்னா அப்படிதான் ஆகும், கொஞ்சம் டைம் ஆகும். இன்னைக்கு ആദ്യം പുള്ളി കൺഫേം ആക്കിയിട്ടുള്ളത് ദളപതി 60th 100% ലോകേഷ് ഫിലിം ആയിരിക്കും എന്നാണ്. അടുത്ത അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കമലഹാസൻ, സൂര്യ, കാർത്തി, ദളപതി, വിജയ് ഇവരെയൊക്കെ ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ലോകേഷ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എനിക്കും ശരിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് ഇവരെ 4 പേരെ ഒരേ ഫ്രെയിമിൽ കൊണ്ടുവരാൻ. എന്തായാലും യൂണിവേഴ്സ് അവസാനിക്കുന്നത് ഇവർ 4 പേരിലൂടെ ആയിരിക്കുന്നു. ലോകേഷ് കനകരാജ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം മാത്രം പുള്ളി പ്ലാൻഡ് ആയിട്ട് പറഞ്ഞായിരിക്കില്ല, അബദ്ധത്തിൽ എങ്ങാണ്ട് വായന്ന് വീണുവരുന്ന. ഇവർ 4 പേര് ഒരു ഫ്രെയിമിൽ വരാൻ കുറച്ച് സമയം എടുക്കുമെന്നും ലോകേഷ് കനകരാജ് കൺഫേം ചെയ്തിട്ടുണ്ട്. കാരണം ഇതേ യൂണിവേഴ്സിൽ ഒരുപാട് പടങ്ങൾ ഇപ്പൊ പെൻഡിംഗ് ആണ്. വിക്രം 2, കൈദി 2, ദളപതി 60th, പിന്നെ അതിന് വല്ല സീക്വൽ ഉണ്ടെങ്കിൽ അത് റോളക്സിന്റെ സെപ്പറേറ്റ് മൂവി. ഇതെല്ലാം അവസാനിച്ച് ഇവരെല്ലാം ഒറ്റ ഫ്രെയിമിൽ വരാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അടുത്ത അപ്ഡേറ്റ് ദളപതി 60th സീൻ പേപ്പർ ദളപതിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ലോകേഷ് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. പിന്നെ ലോകേഷിനോട് അവതാരിക്ക് ഒരു ചോദ്യം ചോദിച്ചു, ദളപതി 60th ചെയ്യാൻ വിക്രം ഉണ്ടെന്ന് കേട്ടു, ശരിയാണോ? என்னன்னா சார், அதாவது அந்த படத்துல ரோலெக்ஸ்க்கு வந்து விக்ரம் சார் நடிக்கணும்னு இருந்தது இருப்பா. சோ இந்த படத்துல வந்து விக்ரம் சார் இருக்கிறார்னு அப்படி கேள்விப்பட்டோம் சார். இருக்காரா? நானும் கேள்விப்பட்டேன். நான் சொல்றேன்ல, இந்த மாதிரி நிறைய கேள்விப்படுறேன். பட் நீங்களே தெரிஞ்சுப்பீங்க, எல்லாமே அப்டேட் வந்துடும், உங்களுக்கே தெரிஞ்சிடும். இங்க எல்லாத்தையும் சொல்லிட்டு அப்புறம் லோகேஷ் பண்ண மறுபடி இங்கனாலு. ஞானும் இங்கே கேட்டு இங்க ஒருபாடு சோதனை உத்தரவு உண்டு. പക്ഷെ അതെങ്ങനെയാണ് ഇപ്പോ പറയുന്നത്? എല്ലാം പറഞ്ഞാൽ സർപ്രൈസ് പോവില്ല എന്നാണ് ലോകേഷ് പറയുന്നത്. ദളപതി 60th നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടെന്ന് ലോകേഷ് കനകരാജ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ചിയാൻ വിക്രം ദളപതി 60th ഉണ്ടാകുമെന്ന് മാത്രം ഒരു ചെറിയ ഹിന്റ് ലോകേഷ് കനകരാജ് തന്നിട്ടുണ്ട്. ചിയാൻ വിക്രം ദളപതി 60th ഉണ്ടാകുമെന്ന് ആദ്യം വീഡിയോ ഇട്ടത് നമ്മളാണ്. ദളപതി 60th LCU-യിലുള്ള മൂവി ആയിരിക്കും എന്ന് ആദ്യം വീഡിയോ ഇട്ട യൂട്യൂബ് ചാനൽ നമ്മളുടേതാണ്. വിക്രം സിനിമ റിലീസായ അടുത്ത ദിവസം തന്നെ ദളപതി വിജയം ഈ യൂണിവേഴ്സിൽ ഉണ്ടാകുമെന്നും പറഞ്ഞ് ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അന്ന് എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് പൊതിഞ്ഞ്. അന്ന് ഞാൻ പറഞ്ഞാണ് കറങ്ങി തിരിഞ്ഞ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വരുമെന്ന്. ഇപ്പൊ അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ദളപതി 60th LCU-യിൽ ഉൾപ്പെടുന്ന മൂവിയാണെന്ന് സംവിധായകൻ ലോകേഷ് കനകരാജ് തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ആക്കിയ സ്ഥിതിക്ക് ഇനി ആർക്ക് സംശയമൊന്നുമില്ലല്ലേ.